Kollam bypassil ninnu aarambicha toll pirivu tadanja police. Jilla Bharanakoodathe rekhamoolam ariyikkatheyanu toll pirivu thodangiyathu. WhatsApp sandesh-thiloodeyaanu toll pirivu thodangunna karyam Kollam Jilla Bharanakoodathe ariyichathu. Ithine thudarnanu police ethi pirivu tadanjathu. Shamir undu vaarthayude koodal vishadanshangulumayi Shamir enthaanu nilavile sahacharyam. രാത്രിയാണ് ഇത്തരത്തിലൊരു സന്ദേശം കൊല്ലം ബൈപ്പാസിലെ ടോൾ പിരിക്കാൻ ആരംഭിക്കുകയാണെന്നൊരു സന്ദേശം ജില്ലാ കളക്ടറുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്തുന്നത് തുടർന്ന് ജില്ലാ കളക്ടർ ഇതിന് മറുപടി നൽകിയെങ്കിലും നിലവിൽ ഇത് തുടങ്ങാൻ പാടില്ല എന്ന് മറുപടി നൽകിയെങ്കിൽ പോലും ഇന്ന് രാവിലെയോടുകൂടി ടോൾപ പ്ലാസയിൽ ഈ കരാറെടുത്ത കമ്പനി പിരിവ് ആരംഭിക്കാൻ എത്തുകയായിരുന്നു പിന്നീട് അഞ്ചാലുംമൂട് പോലീസ് എത്തി ഈ ടോൾ പ്ലാസയിൽ എത്തി ഇവിടെ ടോൾ പിരിക്കാൻ പാടില്ല അത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇവർ അറിയിക്കുകയും തുടർന്ന് ടോൾ പിരിക്കാനുള്ള നടപടിക്രമങ്ങളിൽ നിന്നും ഇവർ പിന്മാറുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ പ്രോജക്ട് മാനേജർ സ്ഥലത്തെത്തിയാൽ മാത്രമേ പൂർണ്ണമായി ഇന്ന് ടോൾ പിരിവ് നടത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ ടോൾ പിരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് ഇവരെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുമതിയോട് കൂടിയാണ് ഇവരിപ്പോൾ ടോൾ പിരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് ഇത്തരത്തിലൊരു കത്ത് ഇവർ നൽകിയിരുന്നു ടോൾ പിരിക്കാൻ വേണ്ട സഹായം നൽകണം എന്ന ഒരു കത്ത് നൽകിയിരുന്നു ഇത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ടോൾ പിരിവ് ഇവിടെ ആരംഭിക്കാൻ തുടങ്ങിയത് എന്നാൽ ഈ ബൈപ്പാസ് 6 വരി പാതയാക്കിയ ശേഷം മാത്രമേ ടോൾ പിരിവ് നടത്താൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്തായാലും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് ഈ വിഷയം മാറുന്നു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ദേശീയപാത അതോറിറ്റിക്കും ഇതിന്റെ വകുപ്പ് തല മന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് ഇവിടെ ടോൾ പിരിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവിടെയും സമാനമായ ആലപ്പുഴ ബൈപ്പാസിലും ഇത്തരത്തിൽ ടോൾ പിരിക്കാൻ സാധിക്കില്ല 6 വരി പാതയാക്കിയാൽ മാത്രമേ ഇത് ടോൾ പിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു കത്ത് കഴിഞ്ഞ ദിവസം രാത്രിയും അദ്ദേഹം അയച്ചിട്ടുണ്ട് ഈ കത്ത് അയച്ച സാഹചര്യത്തിലും ഇന്ന് രാവിലെ ദേശീയപാത അതോറിറ്റിയുടെ അനുമതിയുമായിട്ടാണ് ഇവർ ടോൾ പിരിക്കാനായി ടോൾ ബൂത്തിൽ എത്തിയത് എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്ത് കൂടുതൽ പോലീസും ടോൾ പ്ലാസയ്ക്ക് സമീപമുണ്ട് എന്തായാലും നിലവിൽ ടോൾ പിരിക്കൽ നടപടികൾ നടക്കുന്നില്ല ഇതിന്റെ പ്രോജക്ട് മാനേജർ 10 മണിയോടുകൂടി ഈ സ്ഥലത്തെത്തിയാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണതോതിൽ ഇത് ഇന്ന് മുതൽ ടോൾ പിരിക്കാൻ ആരംഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളതും ശരി ഷമീർ ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണെന്നുള്ളത് എവിടെ നിന്നാണ് ഈ പ്രശ്നം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ബൈപ്പാസിന്റെ 2ാം ഘട്ട റീച്ചിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് അന്ന് തന്നെ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി അതായത് 50% സംസ്ഥാന സർക്കാരും 50% കേന്ദ്ര സർക്കാരുമാണ് ഇതിന് തുക മുടക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടോൾ പിരിവിലൂടെ ഈ പണം തിരികെ പിടിക്കാം എന്ന് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ഒരു കരാറിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടോൾ പിരിവ് ഇപ്പോൾ ആരംഭിക്കാൻ ഇവരെത്തിയിരിക്കുന്നത് എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ടോൾ പിരിവ് ആരംഭിച്ചാൽ അത് വലിയ ജനരോഷം ഉണ്ടാകുമെന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് അറിയാം അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരത്തിലൊരു അനുമതി നിലവിൽ ഇത് തുടങ്ങണ്ട എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടത്തെയും ഇത്തരത്തിൽ അനുമതി നൽകണ്ട എന്ന് അറിയിച്ചത് എന്നാൽ ഈ അനുമതി ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റ് നൽകുമ്പോഴും ഈ ടോൾ പിരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉത്തരേന്ത്യൻ കമ്പനി ദേശീയപാത അതോറിറ്റിയും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെയും അനുമതിയോടുകൂടി ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവിടെ എത്തി ടോൾ പിരിക്കാൻ ആരംഭിക്കുകയാണ് അതും ഒരു രേഖാമൂലം ഒരു ജില്ലാ ഭരണകൂടത്തെയോ ഒരു ജില്ലാ കളക്ടറെയോ വിവരം അറിയിക്കാതെ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ ഇത്തരത്തിൽ തങ്ങൾ ടോൾ പിരിക്കാൻ പോകുന്നു എന്ന് അറിയിക്കുന്നത് തന്നെ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം തന്നെ നമുക്ക് അനുമാനിക്കാൻ എന്തായാലും നിലവിൽ കൊല്ലം കളക്ടർ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് പോലീസിനെ ഉപയോഗിച്ച് ടോൾ പിരിവ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സ്ഥലത്തെത്തി അവരുടെ കൊടികളും സ്ഥാപിച്ചു കഴിഞ്ഞു എന്തായാലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ശരി ഒപ്പം തന്നെ ബൈപ്പാസിൽ ഇപ്പോഴത്തെ ഗതാഗത സാഹചര്യം ഏത് നിലയിലാണ് പോകുന്നത് നിലവിൽ ടോൾ പിരിവ് ആരംഭിക്കാത്തത് കൊണ്ട് തന്നെ ഗതാഗത തടസ്സമൊന്നും നിലവിലില്ല എന്തായാലും 10 മണി കഴിഞ്ഞ് വീണ്ടും പുനരാരംഭിക്കുകയാണ് എങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ ഗതാഗത കുരുക്കിനും ഇത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കമ്പനി ഈ ദേശീയപാത അതോറിറ്റി അനുമതിയോടുകൂടി ഇത്തരത്തിൽ വീണ്ടും ടോൾ പിരിക്കാൻ ആരംഭിച്ചാൽ അത് തടയാൻ പോലീസുണ്ട് എന്തായാലും പോലീസും അതുപോലെ ജില്ലാ ഭരണകൂടം അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ സജീവമായി തന്നെ ഇടപെടുകയാണ് എന്തായാലും ഈ പിരിവ് നിലവിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സമൊന്നും തന്നെ കൊല്ലം ബൈപ്പാസിൽ നിലവിലില്ല. ഗതാഗതം സുഗമമായി നടക്കുന്നു. എന്തായാലും 10 മണി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലൊരു വ്യക്തത വരികയുള്ളൂ. ഈ കമ്പനി ഇതിൽ നിന്നും പിന്മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വീണ, ശരി. കൊല്ലം ബൈപ്പാസിൽ ഇന്ന് ആരംഭിച്ച ടോൾ പിരിവ് തടഞ്ഞ പോലീസ് ജില്ലാ ഭരണകൂടത്തെ രേഖാമൂലം അറിയിക്കാതെയാണ് ടോൾ പിരിവ് തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും ഷമീറാണ്.